മുഹമ്മദ് അബ്ദുറഹിമാനെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ വഴിയിൽ ഏറ്റവും മുമ്പിൽ നടന്ന ആളാണ്. 1921 മലബാർ കലാപത്തിന് ശേഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട പലരും അനുഭവിക്കുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ, അതിൻ്റെ ദൂരീകരണത്തിന് വേണ്ടി, അതുപോലെ അന്തമാനിലേക്ക് നാടുകടത്തപ്പെട്ട, അവിടെ തടവുകാരായിട്ട് നാടുകടത്തപ്പെട്ട മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ജനശ്രദ്ധയിലും അതുപോലെ അധികാരിയുടെ ശ്രദ്ധയിലും കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗാന്ധിജി എങ്ങനെ മതേതരത്വത്തെ പ്രാപിച്ചുവോ, സ്വാംശീകരിച്ചുവോ, അതേമാതിരിയാണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സ്വാംശീകരിച്ചത്. അടിസ്ഥാനപരമായിരിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ അദ്ദേഹം എതിർത്തിട്ടില്ല, മുസ്ലിം വിശ്വാസ പ്രമാണങ്ങളെ എതിർത്തിട്ടില്ല, അത് ചോദ്യം ചെയ്തിട്ടില്ല. നമസ്കാര കാര്യത്തിൽ അദ്ദേഹത്തിന് വിട്ടുവീഴ്ചയില്ലായിരുന്നു, ജയിൽ അനുഭവത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണുള്ളത്. കൊടിയത്തുള്ള അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ആളുകൾ പലതും പറയും, ഇസ്ലാമും ഖുറാനും നബിവചനങ്ങൾ നോക്കി നിങ്ങൾ നടക്കുക, നിങ്ങളുടെ അയൽവാസിയായ ഹിന്ദുവിനോട് നിങ്ങൾ എന്നും സഹോദര സ്നേഹം പുലർത്തുക. ബ്രിട്ടീഷ് നേതാവിത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടം അത് അദ്ദേഹം കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ടാണ് അദ്ദേഹം അത് അനുപ്രതികരിച്ചത്. ജമാലിയ കോളേജിൽ സി എൻ അഹമ്മദ് മൗലവി പഠിക്കുമ്പോൾ അബ്ദുറഹിമാനോട് പ്രസംഗിക്കാൻ ചെല്ലുന്നുണ്ട്. മൗലവി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, മൗലവി എഴുതിയിട്ടുണ്ടത്. അവിടെ ചെന്നപ്പോൾ അബ്ദുറഹിമാൻ്റെ പ്രസംഗം കേട്ട് വലിയ അഭിമാന വിജൃംഭിതനായിട്ട് മൗലവി അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ടു. ഞാൻ മലബാർ നിന്നാണ് എന്ന് പറഞ്ഞു. അബ്ദുറഹിമാൻ ചോദിച്ചത് മലയാളം പഠിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും മലയാളം പഠിക്കുമ്പോൾ. അന്ന് ആ പ്രസംഗം കേട്ടിട്ട് അബ്ദുറഹിമാനെ തൻ്റെ ഗുരുവായിട്ട് മനസ്സാ വരിച്ച ആളാണ് അഹമ്മദ് മൗലവി. അദ്ദേഹമാണ് പിന്നീട് മലയാളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിക്കുന്നത്. അത് 1962 അത്ര കാലം കഴിഞ്ഞിട്ടാണ്. കടുത്ത മതവിശ്വാസം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യയെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനെതിരായിട്ട് സ്വന്തം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കെതിരായ നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഈ കടുത്തൊരു മതവിശ്വാസിക്കും ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കാൻ കഴിയും അദ്ദേഹം എന്ന് അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഈ മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുമായ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കെ തന്നെ അദ്ദേഹം സ്വന്തം പ്രസ്സിൽ ആ പ്രസ് അടച്ചുപൂട്ടാനുള്ള സാധ്യത പോലും നിലനിൽക്കെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അച്ചടിക്കാൻ അനുവാദം നൽകി എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഹിന്ദു എന്നും മുസ്ലിം എന്നും സിഖ് എന്നും ക്രിസ്ത്യൻ എന്നും എന്ത് പറഞ്ഞാലും നമ്മളൊരു ദേശത്തിൻ്റെ പങ്കുകാരാണ്, നമ്മുടെ പാരമ്പര്യം പൊതുവാണ്, നമ്മളൊരു ദേശത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതാണ് ദേശീയത. ഈ അഭിപ്രായമാണ് അബുൽ കലാം ആസാദിന്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാന്, അബ്ദുറഹിമാൻ. ജാതി വിഭജനം, സാമൂഹ്യ വിഭജനം, മതവിഭജനം, അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘർഷങ്ങൾ, ഈ ഒരു വിഷയം വരുന്ന സമയത്ത് മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയവും അതേസമയം അതിൻ്റെ മതേതരമായിട്ടുള്ള ഘടകങ്ങളും സമൂഹത്തിന് വലിയ തോതിൽ ഒരു ദിശാബോധം നൽകുന്ന സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ. സദ്യക്ക് ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. അപ്പോൾ മറ്റേ മുഹമ്മദ് അലി പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ചരിത്രം പഠിക്കാനോ പഠിപ്പിക്കാനോ ഉള്ള സമയമല്ല, ചരിത്രം നിർമ്മിക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് നന്നേ നാട്ടിലൊക്കെ മണ്ണിൽ പോയിട്ട് അവിടെ ഇതൊക്കെ പങ്കെടുക്കുന്നത് രാക്കന്മാർ. ഞാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ. കൊടുങ്ങല്ലൂർ എറിയാട് കരകപ്പാടത്ത് അബ്ദുറഹ്മാൻ്റെയും അയ്യാറിൽ കൊച്ചൈശമ്മയുടെയും മൂത്ത മകൻ കെ എം മുഹമ്മദ് എന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ. അതിസമർത്ഥനായ അഭ്യാസിയും കളരിപ്പയറ്റുകാരനുമായിരുന്ന കലന്തൻ പോക്കറുടെ താഴ്വഴിയിലാണ് ജനനം.
പാലിയത്തച്ഛൻ്റെ അടുപ്പക്കാരനായിരുന്നു കലന്തൻ പോക്കർ. പാലിയത്തെ വെടിമുറ പട്ടാളത്തിൻ്റെ സേനാധിപതി കുഞ്ഞാലി നയനയുടെ മകളെയാണ് വിവാഹം കഴിച്ചത്. ആ തലമുറയിൽ പിറന്ന ഞാൻ കുടുംബ പാരമ്പര്യത്തിൻ്റെ സ്വാതന്ത്ര്യബോധത്തിൽ ആവേശം കൊണ്ട് വിദേശശക്തിയോടെതിരിട്ടതിനാണ് ഈ തടവറയിലായത്. ഈ ജയിലഴികൾക്കിടയിലെ ഇരുണ്ട ജീവിതയാത്രയിൽ ഓർമ്മക്കുറിപ്പുകളായി ഡയറി താളുകളിലേക്കൊക്കെയും പകർത്തിവെക്കുമ്പോൾ ഞാനറിയുന്നു, കാലത്തിൻ്റെ മൂടുപടം നീക്കി കടന്നു വന്ന വഴികൾ പോരാട്ടത്തിൻ്റേതായിരുന്നുവെന്ന്. മോചനം എങ്ങനെയാണെന്നും എന്താണെന്നും അറിയാത്ത മാപ്പിള സമൂഹം, ഈ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് ഞാനും വളർന്നത്. അഴീക്കോട് പ്രൈമറി സ്കൂളിലും കൊടുങ്ങല്ലൂർ ഹൈസ്കൂളിലുമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം. തുടർന്ന് കോഴിക്കോട് ബാസൽ മിഷൻ കോളേജിൽ, പിന്നീട് മദ്രാശി മുഹമ്മദൻ കോളേജിൽ ഇന്റർമീഡിയറ്റിനും ചേർന്നു. സത്യത്തിൽ ഞാനൊരു പുസ്തകപ്പുഴുവായിരുന്നു. വായനയും സംഗീതവും എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയെ ഏറെ സഹായിച്ചു. ഇക്ബാലിൻ്റെയും മിർസ ഖാലിബിൻ്റെയും കവിതകളും ചാർലി ചാപ്ലിൻ്റെ സിനിമകളുമൊക്കെ ചിന്തയുടെ പുതിയ ലോകം തുറക്കുകയായിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്കും ഞാൻ ആകൃഷ്ടനാവുകയായിരുന്നു. കലാലയ ജീവിതത്തിലെ ഒഴിവുവേളകളിലെ ചർച്ചകളിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തിളച്ചുമറിയുന്ന ഇന്ത്യയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ഖിലാഫത്ത് ആൻഡ് ജസീറത്തുൽ അറബ് വായിക്കുമ്പോഴാണ് ജീവിതം പോരാട്ടത്തിൻ്റെതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഇന്ത്യയിൽ ദേശീയതയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന കാലം, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ മുൻപിൽ ഇന്ത്യൻ ദേശീയത്വം പകച്ചു നിൽക്കുമ്പോഴാണ് ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ ഇതിഹാസപുത്രൻ ഗാന്ധിജി നേതൃത്വം ഏറ്റെടുക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ന് ചെകുത്താനെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഈശ്വരനെ സ്നേഹിക്കുന്നവർക്ക് ചെകുത്താനുമായി വാഴ്ചയില്ലെന്നും പ്രഖ്യാപിച്ച ഗാന്ധിജിയോടൊപ്പം എല്ലാവരും അണിചേർന്നു. പൊതുദേശീയധാരയിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരുന്നതിനായി ജിഹാദും അഹിംസയും കൈകോർത്തു. മൗലാന മുഹമ്മദ് അലിയും മൗലാന ആസാദും ഗാന്ധിജിയും ഒന്നായി. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഉന്നതിക്കായി സിവിൽ സർവീസിലേക്കുള്ള പ്രവേശനത്തിനായുള്ള പഠനം എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. ആളിക്കത്തുന്ന ഭാരതം ഹൃദയത്തിൽ തീ കൊളുത്തി വിളിച്ചുണർത്തും. ജാമിയ മിലിയയിലെ വിദ്യാർത്ഥിയായി എനിക്ക് ക്ലാസ് മുറികളിൽ ഒതുങ്ങിക്കൂടാനാകുമായിരുന്നില്ല. പാശ്ചാത്യ വേഷം ധരിച്ച അടിമയാകാതെ, അധിപതികൾക്ക് അടിയാളുകളെ വാർക്കാൻ നിൽക്കാതെ, ദാസ്യവേലയിൽ ജീവിതം മൂടിക്കെട്ടാനില്ലെന്ന് തീരുമാനിച്ചുറപ്പിക്കുകയായിരുന്നു. സത്യത്തിൻ്റെ മാർഗത്തിൽ നടക്കാൻ ബാപ്പയുടെ അനുമതി പോലും ആവശ്യമില്ലെന്നുറപ്പിച്ച് സമരാവേശത്തിൻ്റെ തീച്ചൂളയിലേക്ക് മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന ഞാൻ. ഗാന്ധിജിയെ തടവറയിലാക്കിയ യർവാദ ജയിലിൻ്റെ താക്കോൽ ഭാരതീയ കരങ്ങളിലാണുള്ളതെന്ന് പ്രഖ്യാപിച്ച മൗലാന ഷൗക്കത്ത് അലിയുടെ അനുജൻ മുഹമ്മദ് അലിയുടെ പ്രിയ ശിഷ്യനായ എന്നോട് ഉടൻ മലബാറിലേക്ക് പോവുക എന്ന നിർദ്ദേശം വന്നു.
1921 ഏപ്രിൽ 23 കോൺഗ്രസ് ഒറ്റപ്പാലം സമ്മേളനം. പ്രസിദ്ധ വാഗ്മിയായ പാലിയത്ത് കുഞ്ഞുണ്ണിയച്ഛൻ്റെ വാഗ്ധോരണിയിൽ ഭാരതമക്കൾ പുളകമണിഞ്ഞു. ഇൻഡിപെൻഡൻ്റ് പത്രത്തിൻ്റെ മാനേജറായ ജോർജ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ നടന്ന വിദ്യാർത്ഥി സമ്മേളനത്തിലേക്കാണ് പോലീസ് തല്ലിച്ചതച്ച ഒരാളുമായി ഞാൻ കയറി ചെല്ലുന്നത്. ഇത് കണ്ടില്ലേ, നടുക്കുന്ന വാർത്തകളാണ് നാട് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ച് ഇതിനെതിരെ പ്രതികാരത്തിനായി ഇറങ്ങി പുറപ്പെടുകയല്ല വേണ്ടത്, സഹനശക്തി അതായിരിക്കണം നമുക്ക് കൈമുതലാവേണ്ടത്. വരൂ, നമുക്കിതിനെതിരെ ഒരു പ്രകടനം നടത്താം. സർവമണ്ഡലങ്ങളിൽ നിന്നും സർവവും ത്യജിക്കാൻ സന്നദ്ധരായി ആളുകൾ ദേശീയ കർമ്മക്ഷേത്രത്തിലേക്ക് കുതിച്ചു. മൊയ്തു മൗലവിയും പൊന്മാടത്ത് മൊയ്തീൻ കോയയും പ്രചാരകന്മാരായി ഖിലാഫത്ത് കമ്മിറ്റികൾ നിലവിൽ വന്നു. ബ്രിട്ടനോട് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങുക എന്നതാണ് മുഖ്യ കാര്യം. നമ്മുടെ സ്വാതന്ത്ര്യ പ്രശ്നം കഞ്ഞി പ്രശ്നമാണ്. അതെ, വയറ് നിറച്ച് കഞ്ഞി കുടിക്കാനുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. 6000 നാഴിക അകലെ നിന്ന് വന്ന ബ്രിട്ടന്റെ 150 കൊല്ലക്കാലത്തെ ഭരണം 30 ലക്ഷം ജനങ്ങളുടെ പട്ടിണി കൊണ്ടുള്ള മരണത്തിന് ഇടവരുത്തിയത്. അതുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം കോൺഗ്രസ് അവതരിപ്പിച്ചതിൽ ഒരു തെറ്റുമില്ല. ഖിലാഫത്തിനെ കത്തിച്ചു കളയുമെന്ന് ആക്രോശം മുഴക്കി DYSP ആമു പൊന്നാനിയിൽ വന്നിറങ്ങി. ഏറനാട്ടിൽ വെടിയൊച്ച കേട്ടു. യുദ്ധത്തിനുള്ള പെരുമ്പറയായി പള്ളികളിൽ നഹാരമുഴങ്ങി. ഏറനാടിന്റെ ഖലീഫയായ ആലി മുസ്ലിയാർ ജിഹാദ് വിളിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രീയ ലക്ഷ്യം ന്യൂനപക്ഷക്കാരുടെ ന്യായമായ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള സ്വരാജ്യമാണ്. എന്റെ പ്രിയ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ അതിനായി പ്രവർത്തിക്കും. ജനങ്ങൾ ആത്മരക്ഷയ്ക്ക് ആയുധങ്ങൾ തിരയുന്നതറിഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾ വെടിയുണ്ടക്കിരയാകാതിരിക്കാൻ അവരോട് അപേക്ഷിക്കാനാണ് ഞാൻ യാത്ര തിരിച്ചത്. നിങ്ങൾ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത്? വീരസ്വർഗം പ്രാപിക്കാനുള്ള ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാൻ ഒരു മുസൽമാനായി എനിക്ക് ആഗ്രഹമില്ലേ? പക്ഷെ എന്തുകൊണ്ട് ഞാൻ അതിനൊരുങ്ങുന്നില്ല? നാം വീരസ്വർഗം പ്രാപിക്കാൻ പോകുമ്പോൾ നമ്മുടെ അശരണരായ മാതാപിതാക്കളും സഹോദരിമാരും മറ്റും ശത്രുക്കളാൽ പരസ്യമായി അപമാനിക്കപ്പെടും. അത് വേണോ? അവരെ ഈ അപമാനത്തിന് വിട്ടുകൊണ്ട് നാം വീരസ്വർഗം പ്രാപിച്ചാൽ നമുക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? അവിവേകം പ്രവർത്തിക്കരുത്. ഖിലാഫത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആജ്ഞയും അച്ചടക്കവും അനുസരിക്കണം എന്നൊക്കെ അറിയിച്ചാലും എതിർക്കാൻ വരുന്നവർക്ക് മുൻപിൽ നോക്കി നിൽക്കാൻ കഴിയില്ല. മാപ്പിള സഹോദരന്മാർ വീണ്ടും പോലീസിൻ്റെ അക്രമത്തിനിരയെ. November 19, 1921 പോലീസ് പിടിക്കപ്പെട്ട 100 തടവുകാരെ തിരൂരിൽ നിന്ന് തീവണ്ടിയിൽ കയറ്റി അടച്ചുപൂട്ടി. വാഗൻ ട്രാജഡി. മാപ്പിള ലഹളയിൽ പങ്കെടുത്തതിന് 5 ഹിന്ദുക്കളടക്കം മാപ്പിളമാർ കെട്ടിപ്പിണഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചു. മാപ്പിളമാരുടെ പോരാട്ട വീര്യം തകർക്കാൻ ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസിന് രൂപം കൊടുത്തു. മലബാർ ലഹളക്കാലത്ത് പട്ടാളവും പോലീസും കാട്ടിക്കൂട്ടിയ വൈശാചിക നരവേട്ട, സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി, പൈതങ്ങളെ വയനെറ്റിനിരയാക്കി, വീടുകളും ദേവാലയങ്ങളും തീവച്ച് നശിപ്പിച്ചു. സഹജീവികളുടെ വേദനയിൽ മനസ്സ് നീറിയ ഞാൻ കലക്ടർക്ക് കത്തുകൊടുത്തതിൻ്റെ പേരിൽ പട്ടാള നിയമ ഓർഡിനൻസ് 12 വകുപ്പ് പ്രകാരം എനിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു.
ഇതായിരുന്നു എൻ്റെ ആദ്യ ജയിൽവാസം. പിന്നീട് പലപ്പോഴായി മദ്രാസ്, സേലം, രാജമുണ്ട്രി, ബെല്ലാരി ജയിലുകൾ. ആയിരത്തി തൊള്ളായിരത്തി 1923 ജയിൽ മോചിതനായ ശേഷമാണ് അൽ അമീൻ പത്രം തുടങ്ങുന്നത്. ദൂഷിത വലയം സൃഷ്ടിക്കാനല്ല, തന്റെ സ്വാധീന വലയത്തിൽ സ്വമേധയാ വന്നണയുന്നവരെ ശുദ്ധചരിതരാക്കാൻ, ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും മാതൃകയായ പത്രപ്രവർത്തനം. എല്ലാ മതവിഭാഗങ്ങളുടെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുടെയും മനുഷ്യന്റെ വേദനകളിൽ നിന്നുയരുന്ന പോരാട്ടങ്ങളുടെയും സന്ദേശവാഹകനായിരുന്നു അൽ അമീൻ. ഖിലാഫത്ത്, കോൺഗ്രസ് വർത്തമാനങ്ങൾ കൊണ്ടും ലോക ചരിത്ര സംബന്ധവും ഹിന്ദു മുസ്ലിം മതമൈത്രിയുമൊക്കെയായി സ്വതന്ത്രവും സത്യസന്ധവുമായ പത്രപ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായി അൽ അമീൻ. ശാസ്ത്രവും കവിതയും കഥയും ഒന്നും അതിന് അന്യമായിരുന്നില്ല. ജനങ്ങളുടെ കഷ്ടപ്പാടിന് അറുതി വരുത്താൻ പാവങ്ങളുടെ പടത്തലവൻ AKG നയിച്ച പട്ടിണി ജാഥയുടെ ആവേശത്തിൽ നിന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിന്നും ഒരിക്കലും മുഖം തിരിച്ചു നിൽക്കാതെ അൽ അമീനിൽ അച്ചടിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഏറെ സന്തോഷത്തോടെയായിരുന്നു പാർട്ടി സഖാക്കൾ ഏറ്റെടുത്തത്. കെ ദാമോദരന് ഇഷ്ടാവും ഈ വാർത്തകൾ. ശരിയാ, സമൂഹ നന്മയ്ക്ക് ആര് എന്ത് ചെയ്താലും അൽ അമീൻ കൂടെ ഉണ്ടാവണം. പിന്നെ 28-ാം വയസ്സിലാണ് ഞാൻ വിവാഹിതനായത്. കൃത്യമായി പറഞ്ഞാൽ 1926 മെയ് മാസത്തിലെ അവസാന വാരം. അതെ, പ്രേമനിലാവ് പെയ്യുന്ന കുറച്ച് നാളുകൾ എനിക്ക് സമ്മാനിച്ച കുഞ്ഞു ബീവാത്തു, നമ്പിടിയിൽ ചാലിൽ കുഞ്ഞിപ്പോക്കരു കുട്ടിയുടെ മകൾ. കുഞ്ഞു ബീവാത്തുവിനെ പോലെ എനിക്ക് കുട്ടികളെയും വലിയ ഇഷ്ടമായിരുന്നു. കുഞ്ഞു ബീവാത്തു വിശുദ്ധ സ്നേഹത്തിന്റെ പ്രതീകം.
അഗാധമായ ആഹ്ലാദ നിമിഷങ്ങൾ സമ്മാനിക്കാൻ അവൾ അധിക കാലം എന്നോടൊപ്പം ഉണ്ടായില്ല. നാട്ടിലാകെ മാരകമായ വസൂരിബാധ പിടിപെട്ടു. അച്ഛനമ്മമാർ പോലും മക്കളെ പരിചരിക്കാത്ത കാലം. ഞാനവളെ രാവും പകലും ശുശ്രൂഷിച്ചു. എന്റെ സാന്നിധ്യവും സ്നേഹവും വേദനയെ മായ്ച്ചു കളഞ്ഞു കാണും. പക്ഷേ മനുഷ്യന്റെ ആശകളുടെ മറുപുറമാണോ ദൈവം വായിക്കുന്നത്? ഗർഭിണിയായ അവൾ ചലനരഹിതമായ ശവപിണ്ഡവും സമ്മാനിച്ച് യാത്രയായി. ദയാവാരിധിയും പരമകാരുണികനുമായ അല്ലാഹുവേ, അവളുടെ നിഷ്കളങ്കമായ ആത്മാവിന് സർവപാപങ്ങളിൽ നിന്നും മാപ്പ് നൽകണേ. അവൾ എന്റെ മടിയിൽ തലവെച്ചാണ് മരിച്ചത്. പലരും നിർബന്ധിച്ചിട്ടും പുനർവിവാഹം ചെയ്യാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല. എന്റെ കുഞ്ഞു ബിവാത്തുവിന്റെ സ്മരണ എനിക്ക് പാവനമായിരുന്നു. ആ ഓർമ്മകൾ കാലം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളി ഉയർന്നുകൊണ്ടേയിരുന്നു. അത് രാജ്യം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി. 1930 മാർച്ച് 2 ഗാന്ധിജി വൈസ്രോയ്ക്ക് കത്തയച്ചു. ഉപ്പു നികുതി എടുത്തു കളയുക. ചില സ്നേഹിതന്മാരും ചേർന്ന് സത്യാഗ്രഹത്തിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോലീസുകാരുടെ അടിയും ജയിലും ക്രൂരമർദ്ദനങ്ങളും ശാന്തമായി സഹിക്കാൻ സാധിക്കുന്ന മാപ്പിളമാരുണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. പട്ടാള ഭരണത്തെ തുടർന്നുണ്ടായ പോലീസ് രാജിനെ അവഗണിച്ചുകൊണ്ട് സർവസുഖങ്ങളും മാതൃഭൂമിക്ക് വേണ്ടി ത്യജിച്ച് ഞങ്ങൾ ഉപ്പ് കുറുക്കുവാനായി കടപ്പുറത്തേക്ക്. ഈ കടപ്പുറത്തു വീണ ചോരത്തുള്ളികൾ സ്വാതന്ത്ര്യത്തിന് പശിമയേകിയിട്ടുണ്ടാകും. വീണ്ടും ജയിൽവാസം. ഇരുമ്പഴിക്കകത്തും സമരം തുടർന്നു. സത്യത്തിൽ ജയിൽ ഒരു നരകമായിരുന്നു. മുട്ടുമറച്ച് വസ്ത്രം ധരിക്കാനും ജയിലിൽ നിസ്കാരത്തിന് അനുമതിക്കുമായുള്ള സമരം. നരകത്തിലും സൗഹാർദ്ദത്തിന്റെ സ്വർഗം തടവുകാർ പണിതു. അന്യോന്യം ഞങ്ങൾ സ്നേഹിച്ചു. ഓരോരുത്തരും പുതു ജോലികൾ പഠിച്ചു. സമരശക്തിയെ അംഗീകരിക്കാൻ ബ്രിട്ടീഷ് ഭരണ നേതൃത്വം തയ്യാറായി. പക്ഷേ പിന്നീട് രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥയുടെ കാലമായിരുന്നു. അങ്ങേയറ്റം മനക്ലേശം അനുഭവിച്ച കാലം. സ്വന്തം സമുദായത്തിലെ ആളുകളുടെ എതിർപ്പുകൾ. മുസ്ലിങ്ങളോട് കോൺഗ്രസിൽ അണിനിരപ്പാൻ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ല. സമുദായ പ്രമാണികളിൽ നിന്നുള്ള ഭീഷണികൾ. ഇതിനെയെല്ലാം അതിജീവിക്കുക തന്നെ ചെയ്തു. ദേശീയ രാഷ്ട്രീയം കലങ്ങിമറിയുകയായിരുന്നു. ഈ കലുഷിത കാലത്തെ അതിജീവിക്കാൻ നിരവധി യാത്രകൾ.
കറാച്ചിയിലെയും ബോംബെയിലെയും കൽക്കത്തയിലെയും മദിരാശിയിലെയും ദില്ലിയിലെയും നാഗ്പൂരിലെയും പാർട്ടി സമ്മേളനങ്ങളിലേക്കുള്ള നിരന്തരമായ യാത്രകൾ, ഒപ്പം അല്ലമീൻ പത്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടിയുള്ള എത്രയെത്ര അന്വേഷണങ്ങൾ, പക്ഷേ ഒക്കെയും വൃഥാവിലാവുകയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യയെ രണ്ടായി മുറിക്കണമെന്നതിനെ എതിർക്കണം. നമ്മൾ ചെണ്ട പോലാണ്, രണ്ടു ഭാഗത്തൊന്നും അടിയോടടി. സാഹിബ് ബഹളി പിടിച്ച പോലാണ് പാകിസ്ഥാൻ പരാത്. എന്താ ഉണ്ടായത്? മജ്ലിസിൽ നമ്മുടെ മൗലവി അവർ പൊതിരെ തല്ലി, അവര് ഉടുപ്പ് പിച്ചു ചീന്തി, നിലത്ത് കിടത്തിയിട്ട് മുഖത്ത് കാർക്കിച്ചു തുപ്പി, എനി കൈ കെട്ടി നോക്കിയിരിക്കാൻ പറ്റൂല. മുസ്ലിം ലീഗ് പാകിസ്ഥാൻ കൊടുക്കണമെന്ന് പറയുന്നു. ആരാണിത് കൊടുക്കേണ്ടത്? ഇന്നത്തെ നിലയിൽ ബ്രിട്ടീഷുകാർ, രാജ്യം അവരുടെ കയ്യിലാണ്. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് മുൻപ് പാകിസ്ഥാനുമില്ല, ഹിന്ദുസ്ഥാനുമില്ല. അവിടെ നാം ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പാകിസ്ഥാൻ ആകേണ്ടത് വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കുമുള്ള മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. അതവർ സ്ഥാപിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ മദിരാശിക്കാരായ ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനത്തിന് വെറും 7% വരുന്ന ന്യൂനപക്ഷക്കാരായ നമുക്ക് മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് കാര്യമുണ്ടോ? ഇവിടെ നിന്ന് കെട്ടുകെട്ടി അങ്ങോട്ട് പോവാൻ തയ്യാറുണ്ടോ? സ്വന്തം സമുദായത്തിലെ ആളുകളുടെ എതിർപ്പുകൾ മുസ്ലിങ്ങളോട് കോൺഗ്രസിൽ അണിനിരക്കാൻ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ല. സമുദായ പ്രമാണികളിൽ നിന്നുള്ള ഭീഷണികൾ, തെറ്റിദ്ധരിക്കപ്പെടുകയായിരുന്നു പലപ്പോഴും ഈ ജീവിതം. മുസ്ലിം പ്രബുദ്ധത നാടുവാഴികളുടെയും മുതലാളിമാരുടെയും ചൊൽപ്പടിക്ക് കീഴിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മുസ്ലിം ബഹുജനങ്ങളെ ദേശീയ തലത്തിലേക്ക് ആകർഷിക്കാൻ, മുസ്ലിം താൽപര്യങ്ങൾ നാഷണൽ കോൺഗ്രസിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെയും വെറുതെയാവുകയായിരുന്നു. നവഭാരതം സൃഷ്ടിക്കേണ്ടവർ, ആയതിനു വേണ്ടി ചുടുരക്തം ചിന്തേണ്ടവർ ഇല്ല. ഞാൻ പിന്മാറില്ല. സന്ധിയില്ലാത്ത സമരമധ്യേ മരിച്ചു വീണാലും സ്വതന്ത്ര ഭാരതത്തിനായി പോരാടും. വിഭജനവാദമല്ല, വിദേശ ശക്തി നാടുവിടുകയാണ് വേണ്ടത്. ഹിന്ദുവെന്നും മുസൽമാനെന്നും പറഞ്ഞ് ചേരിതിരിഞ്ഞ് തമ്മിലടിക്കാതെ ഏക മനസ്സായി ഭാരതത്തിൻ്റെ യശസ്സുയർത്തണം. തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ട സന്ദേശമായിരിക്കണം മുഹമ്മദ് അബ്ദുറഹ്മാന്റെ എളിയ ജീവിതം. Thank you.